ഗിരീഷിൻ്റെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം കൂടി ഞാൻ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയണം. അതൊന്ന് ഗോൾ എന്ന് പറഞ്ഞ പടത്തിൽ പാട്ടെഴുതാണ്. അതിൽ വയലാർ ശരചന്ദ്രവർമ്മ എഴുതിയിട്ടുണ്ട്, ഗിരീഷും എഴുതിയിട്ടുണ്ട്. ഗിരീഷ് ആ സമയത്ത് വേറെ ഏതോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ ലിവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയായിട്ട് കഴിഞ്ഞിട്ട് എറണാകുളത്തുനിന്നോ അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ എന്നോട് വെച്ച് നമുക്ക് എവിടെ ഇരുന്നിട്ട് കമ്പോസ് ചെയ്യും. അപ്പോൾ പാട്ട് നേരത്തെ റെഡി ആയിട്ടുണ്ട്, കാരണം വിദ്യാസാഗറായിട്ട് കമ്പോസ് ചെയ്ത് വയലാർ ശരചന്ദ്രവർമ്മ ഒരു പാട്ട് എഴുതി, ബാക്കി എഴുതണം. അപ്പോൾ എഴുതണിട്ട് ആ പാട്ട് പിന്നെ വയലാർ ശരചന്ദ്രമ്മയുടെ ഒരു പാറ്റേണിലുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗിരീഷിനെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഗിരീഷ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗിരീഷ് പറഞ്ഞ് ഞാൻ വന്നോളാം, എനിക്ക് കൊടുങ്ങല്ലൂരിലിരിക്കാൻ പറ്റും, എനിക്ക് കഞ്ഞി കിട്ടിയാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടി, എനിക്ക് ഹോട്ടലിലെ ഭക്ഷണം. ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല, നമുക്ക് കൊടുങ്ങല്ലൂരിക്കാം, ഒന്നുകിൽ എൻ്റെ വീട്ടിലിരിക്കാം അല്ലെങ്കിൽ ഹോട്ടലിലിരിക്കാം. പുള്ളി പറഞ്ഞ് ഹോട്ടലിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് അവിടെ. ഞാൻ പറഞ്ഞ ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് എത്തിക്കാമെന്ന് പറഞ്ഞു, ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ മതിയെന്ന് പറഞ്ഞു, കഞ്ഞിയൊക്കെ വീട്ടിലെത്തിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം പുള്ളി ഭയങ്കര അവശനാണ്, ശാരീരികമായിട്ട് അവശനാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ശാരീരികമായിട്ട് എപ്പോൾ പ്രിപ്പയർഡ് ആകുമ്പോൾ അപ്പോൾ നമുക്ക് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയി. അടുത്ത ദിവസം രാവിലെ ചെന്ന് പുള്ളി പറഞ്ഞ് ഞാൻ എഴുതാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പുള്ളിനെ ആക്കിയിട്ട് പോകും, ഫുഡ് ഉച്ചക്ക് ഫുഡ് കൊടുത്തേക്കാന്ന്. ഈ സമയത്ത് ഫുഡ് കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എൻ്റെ ഡ്രൈവറെ എടുത്ത് പറഞ്ഞു, ആ മറ്റേ ബോയ് പറഞ്ഞു ഇതിനെ മദ്യം വാങ്ങിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്നിട്ട് എൻ്റെ ഡ്രൈവറെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ മദ്യം കഴിക്കരുതെന്ന് ഒട്ടും കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞ സമയമാണ്. അങ്ങനെ ഞാൻ ചെന്ന് ഗിരീഷിൻ്റെ അടുത്ത് ചെന്ന് വഴക്കിട്ട് റൂമിൽ നിന്ന് മദ്യകൂപ്പി കണ്ടെത്തി ഞാനത് കൊണ്ട് പോന്ന്. എന്ന് പറഞ്ഞ് വൈകുന്നേരം ഞാൻ ബോയ്സിലേക്ക് വാൺ ചെയ്തു, വാങ്ങിച്ചു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു. വാങ്ങിച്ചില്ല, കഴിച്ചില്ല. പക്ഷെ പുള്ളിക്കാരുടെ എഴുത്ത് അങ്ങോട്ട് ശരിയാവണമുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു 8 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഗിരീഷ് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരും. അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി നിൽക്കുക, ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് വരും. അല്ല പിന്നെ കുളിക്കുക, പെട്ടെന്ന് വരണം, പെട്ടെന്ന് വരണം. അപ്പോൾ എനിക്കിവിടെ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ വണ്ടി ഓടിച്ച് അങ്ങോട്ട് എത്താൻ ഹോട്ടലിൽ. ഞാനങ്ങനെ അപ്പോൾ ചാടിപ്പണി, എനിക്ക് സംസാരത്തിൽ എന്തോ ഒരു കുഴപ്പമെന്ന് തോന്നി. ഞാൻ നേരെ ചെല്ലുമ്പോൾ പുള്ളി റിസപ്ഷൻ്റെ അവിടെ പാൻ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും മിണ്ടണില്ല, ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ ഗിരീഷ് എന്ത് പറ്റി? അപ്പോൾ അടുത്തിരിക്കുന്ന ബോയിയാണ് പറഞ്ഞു ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞു, തീരെ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോക്ടറുണ്ട് ജോസ് ഊക്കൻ എന്നുണ്ട്, ജോസിനെ വിളിച്ചു. അപ്പോൾ പുള്ളി ഹോസ്പിറ്റലിൽ ഇവിടെ മോഡേൺ ഹോസ്പിറ്റൽ എന്നുണ്ട് അവിടെ ഉണ്ട്, അപ്പോൾ അവിടുത്തെ ഡോക്ടറാണ്. അത് ഞാനിത് ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ വന്നിങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ അത്യാവശ്യം അവിടെ വരുന്നു. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഗിരീഷുണ്ട്, ഗിരീഷ് ഇറങ്ങി നേരെ ഐ സിയിലേക്ക് കൊണ്ടുവരാം, അല്ല മറ്റേ എന്താണ് ഐ സി അല്ല എമർജൻസിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എമർജൻസിയിലേക്ക് വന്ന് കയറുന്ന ഡോക്ടേഴ്സ് എമർജൻസി നോക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നതും ഗിരീഷ് പെട്ടെന്ന് അങ്ങ് വോമിറ്റ് ചെയ്യുക. വോമിറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് ആ നേഴ്സൊക്കെ അങ്ങ് പേടിച്ചു പോയി. നേഴ്സിൻ്റെ ശരീരത്തിലേക്ക് മുഴുവൻ ചോരയാണ്, ചോരയും ആ മുറിയിൽ മുഴുവൻ ചോരയാണ്. ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയി. അപ്പോഴേക്കും ജോസ് അപ്പോഴാണ് എത്തിയത്. ജോസ് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഐ സിയിലേക്ക് മാറ്റാൻ പറഞ്ഞ് അങ്ങനെ ഐ സിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ആ കിടപ്പ് 22 ദിവസം ഈ മോഡേൺ ഹോസ്പിറ്റലിൽ കിടന്നു എന്നുള്ളതാണ് ഗിരീഷ്. ജോസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പേടി ശരിക്കും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ജോസ്. അപ്പോൾ ജോസ് പറഞ്ഞ് കുറച്ച് ക്രിട്ടിക്കലാണ്, കാരണം വെച്ചാൽ ഇവരുടെ അപ്പോൾ പുള്ളി അതിന് മെഡിസിൻ കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ അങ്ങനെ വീട്ടിൽ അറിയിച്ചു, ഭാര്യയും മക്കളും വന്നു. പിന്നെ ജോസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ദിവസങ്ങളിലാണ് പുള്ളി പാട്ട് എഴുതുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.